നമസ്കാരം. മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2017 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ അഭിമാനികളും സ്ഥിരചിത്തരുമായിരിക്കും. ഏത് കൂട്ടത്തിൽ ചെന്നാലും അവിടുത്തെ നേതാവായിരിക്കും. സൽസ്വഭാവികളും സുന്ദരന്മാരുമായ ഇവർ മറ്റുള്ളവരോട് ഹൃദ്യമായി പെരുമാറും. സ്ത്രീകൾ പൊതുവെ സുന്ദരികളും പതിവ്രതകളുമായിരിക്കും. എളുപ്പം സന്തോഷത്തിനും വിഷാദത്തിനും വിധേയരാവുകയും ചെയ്യും. പൊതുവെ ജീവിതത്തിലുടനീളം ധനവാൻ ആയിരിക്കും. രോഹിണി നക്ഷത്രക്കാരിൽ മിക്കവരിലും മുഖത്തോ ശരീരത്തിൻ്റെ വശങ്ങളിലോ എന്തെങ്കിലും അടയാളമുണ്ടായിരിക്കും. ഇനി ഈ വർഷത്തെ നക്ഷത്രഫലത്തെ പറയുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുകൂലമാണ്. കർമ്മപരമായി അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. സ്ത്രീകൾക്ക് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ തൊഴിൽ മേഖലയിലുള്ള പരാജയങ്ങൾ ഒഴിവാക്കാം. അധിക ചിലവ് നിയന്ത്രിക്കണം. വിദേശത്ത് ജോലിയുള്ളവർക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും. ജോലിക്കയറ്റം പ്രതീക്ഷിക്കാം. കൂട്ടുകച്ചവടക്കാർക്ക് നഷ്ടം സംഭവിച്ചേക്കും. ഭൂമി വിൽക്കുന്നവർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടിയെന്ന് വരില്ല. ഒരു കാര്യത്തിലും ഉറച്ച തീരുമാനം എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. ആർഭാടങ്ങൾ ഒഴിവാക്കാൻ നിർബന്ധിതനാകും. വേണ്ടത്ര ശാരീരിക സുഖവും മാനസിക സുഖവും ഉണ്ടായെന്ന് വരില്ല. പുതിയ വാണിജ്യ വ്യാപാര മേഖലകളിൽ പ്രവേശിക്കുന്നത് അഭികാമ്യമല്ല. ദൈവാനുകൂല്യം കാരണം പല പ്രശ്നങ്ങളും തരണം ചെയ്യാൻ സാധിക്കും. പൂജാധികാര്യങ്ങൾക്കായി പണം ചിലവഴിക്കും. സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് പുതിയ കർമ്മ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യും. അർഹമായ അംഗീകാരങ്ങൾക്ക് കാലതാമസമുണ്ടാകും. ഭൂമി വാങ്ങുകയോ ഉള്ളതിൻ്റെ വിസ്താരം വർദ്ധിപ്പിക്കുകയോ ചെയ്യും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കും. പ്രായത്തിലുപരി പക്വതയുള്ള പുത്രൻ്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും. പല രംഗങ്ങളിൽ നിന്നും പണം കിട്ടുമെങ്കിലും കാലതാമസം നേരിടും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയും ധനലാഭവും പ്രതീക്ഷിക്കാം. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂല സാഹചര്യം വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് പ്രയാസം നേരിടും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട്. ലാഭം ഉദ്ദേശിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ അത്ര ഗുണകരമായി വരണമെന്നില്ല. എല്ലാ രംഗങ്ങളിലും അല്പം കാലതാമസം നേരിടും. പല ജോലികളിലും പ്രവർത്തിക്കുമെങ്കിലും ഒന്നിലും സംതൃപ്തി ഉണ്ടാവില്ല. ഉയർച്ചയിലുള്ള അസൂയ കാരണം സഹപ്രവർത്തകരിൽ നിന്നും പ്രയാസങ്ങൾ നേരിടും. അയൽക്കാരുമായി തർക്കത്തിനിടയുണ്ട്. പോലീസ് സൈനിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രമോഷൻ കിട്ടാനിടയുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിൽക്കും. സന്താനങ്ങൾ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കും. ജോലിസ്ഥലം മാറുവാനും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ഇടവരും. പൗരാണിക മുതലുകൾ നഷ്ടപ്പെടാനിടയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം. വീട് മാറി താമസിക്കുവാൻ ആലോചിക്കും. ഗൃഹനിർമ്മാണത്തിന് ഒരുങ്ങുമെങ്കിലും തുടങ്ങാൻ സാധിക്കില്ല. രോഹിണി നക്ഷത്രത്തിന് ജ്യോതി വേദമാകുന്നു. മൂലം, പൂരാടം, ഉത്രാടം നാളുകളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത്. ബ്രഹ്മാവാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത. ഭൂതം ഭൂമിയാകുന്നു. വൃക്ഷം ഞാവലും പക്ഷി പുള്ളും മൃഗം നാൽപ്പാമ്പുമാണ്. ഇതിൻ പ്രകാരം രോഹിണി നാളിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാതെ സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസ്സും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുവാൻ ഇടവരുന്നതാകുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് 7 ശനിയുള്ളതിനാൽ ശനിദോഷ നിവാരണത്തിന് അയ്യപ്പനെ ഭജിക്കേണ്ടതും പ്രീതിപ്പെടുത്തേണ്ടതുമാണ്. നീരാഞ്ജനം, പുഷ്പാഞ്ജലി ഇവ നടത്തുക.